തൃക്കാക്കര അവസാന ലാപ്പിൽ. വ്യാജ വീഡിയോയെ ചൊല്ലി തൃക്കാക്കരയിൽ വിവാദം ഉറുകുമ്പോൾ പ്രതികരണവുമായി രമേശ് ചെന്നിത്തലയും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും അധികം വ്യക്തിഹത്യ നേരിട്ടയാളാണ് താനെന്ന് ചെന്നിത്തല. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എൽ ഡി എഫ് വ്യക്തിഹത്യാ വിഷയം ഊന്നുന്നതെന്നും ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മണ്ഡലത്തിൽ സജീവ ചർച്ചയായ വിഷയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ഒരു വ്യാജ അശ്ലീല വീഡിയോ പ്രചരിച്ചു എന്നുള്ളതാണ്. അതിനെതിരെ എൽ ഡി എഫ് നേതാക്കളെല്ലാം രംഗത്ത് വന്നു. സ്ഥാനാർത്ഥികളെല്ലാം ഇത് തള്ളിപ്പറഞ്ഞു. അവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് തള്ളിപ്പറയുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ പേര് പ്രചരിപ്പിച്ച് മറ്റു വിഷയങ്ങളിൽ നിന്ന് മാറാനായിട്ട് എൽ ഡി എഫ് ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ പ്രചരണമോ ഒരു കാലത്ത് നടത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ ശൈലിയുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിട്ട ഒരാളാണ് ഞാൻ. എന്നാൽ പോലും ഞങ്ങൾ തിരിച്ചങ്ങോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരെയും അറ്റാക്ക് ചെയ്യാൻ മുന്നോട്ട് പോയിട്ടില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല, ഞങ്ങളത് ചെയ്യാറുമില്ല. അത് ആരാ ചെയ്തെന്നുള്ളത് ഗവൺമെന്റ് കണ്ടുപിടിക്കട്ടെ. അപ്പൊ എൽ ഡി എഫിന് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ കാണാനോ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനോ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചരണവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത് ഇതിലൂടെ ഒരു സഹതാപ വോട്ട് പിടിച്ചു പറ്റാനുള്ള ശ്രമമായിട്ട് വരുന്നുണ്ടോ? എല്ലാം പരാജയപ്പെട്ടപ്പോ പിന്നെ ഇതേ മാർഗമുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായി എന്ന രീതിയിലുള്ള പ്രചരണവുമായി കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും തൃക്കാക്കരയിലേക്കാൻ പോകുന്ന കാര്യമല്ല. അത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും യു ഡി എഫ് കോട്ട നിലനിർത്തുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും യു ഡി എഫിന്റെ കനത്ത കോട്ടയാണിത്. ഈ ശക്തി ദുർഗമാണിത്. ഇത് നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ വളരെ ഉത്സാഹഭരിതരായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. ഏതായാലും മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്.